ആത്മരാഗമായി എന്നിൽ നീ വരൂ ജീവശക്തിയായി സ്നേഹജ്വാലയായി ദീപനാളമായി എന്നിൽ നീ വരൂ പാവനാത്മാവേ വരൂ വരൂ ആത്മരാഗമായി എന്നിൽ നീ വരൂ ജീവശക്തിയായി സ്നേഹജ്വാലയായി ദീപനാളമായി എന്നിൽ നീ വരൂ പാവനാത്മാവേ വരൂ വരൂ ആത്മരാഗമായി എന്നിൽ നീ വരൂ ശിഖായിലേറെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരങ്ങളെ പ്രിയ കുട്ടികളെ നസറത്തിലെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെയും ഒരു തച്ചന്റെയും മകനായിട്ടായിരുന്നു ഈശോയുടെ ജനനം ചെറുപ്പത്തിൽ തന്നെ വലിയൊരു ബിസിനസ്സുകാരനാവണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് അവൻ പഠിക്കാനായിട്ട് സ്കൂളുകളിലൊന്നും പോയില്ല അങ്ങനെ അധികം ആരും വിനിമയം ചെയ്തിട്ടില്ലാത്ത ഒരു ഉൽപ്പന്നം കണ്ടുപിടിച്ച് എല്ലാവർക്കുമായിട്ട് കൊടുക്കണമെന്നുള്ള ആഗ്രഹം ആ ചെറുപ്പക്കാരനിൽ ജനിക്കുകയാണ് അങ്ങനെ അവൻ ആ ഉൽപ്പന്നത്തിനു വേണ്ടി തിരച്ചിൽ ആരംഭിച്ചു ഒടുവിൽ അവൻ ആ ഉൽപ്പന്നം കണ്ടുപിടിക്കുകയാണ് അത് സ്നേഹമെന്ന ഉൽപ്പന്നമായിരുന്നു ഹോൾസെയിലായിട്ട് വിൽക്കേണ്ടതുള്ളതുകൊണ്ട് അവൻ അതിങ്ങനെ ശേഖരിച്ചു കൂട്ടുകയാണ് ഏകദേശം 30 വർഷക്കാലം അവൻ ഈ സ്നേഹമെന്ന ഉൽപ്പന്നം ഇങ്ങനെ ശേഖരിച്ച് കാത്തു സൂക്ഷിച്ചു അതിനുശേഷം കച്ചവടത്തിനായിട്ട് ഇറങ്ങുകയാണ് 3 വർഷം കൊണ്ട് താൻ 30 വർഷത്തോളം ശേഖരിച്ചു വെച്ച ഈ ഉൽപ്പന്നം മുഴുവൻ അവൻ വിറ്റു തീർക്കുകയാണ് അങ്ങനെ സമ്പൂർണ്ണ വിജയം നേടിയ ഒരു വ്യാപാരിയായിട്ട് ഈശോ മാറുകയാണ് മമ്മൂദീസ സ്വീകരിച്ച ക്രിസ്ത്യാനികളായ നമ്മളെല്ലാവരും ഈ സ്നേഹമെന്ന ഉൽപ്പന്നം നന്നായിട്ട് വിനിമയം ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് അത് നന്നായിട്ട് വിനിമയം ചെയ്ത ഒരു കന്യാസ്ത്രീ അമ്മയെ നമ്മൾ ഇന്ന് വിശേഷാൽ ഓർക്കുകയാണ് വിശുദ്ധ അൽഫോൺസ താൻ കണ്ടുമുട്ടിയവരിലേക്കും തന്നിലേക്ക് എത്തിയവരിലേക്കും ഒക്കെ ഈ സ്നേഹമെന്ന ഉൽപ്പന്നം നന്നായിട്ട് വിനിമയം ചെയ്ത ഒരു വ്യക്തി സ്നേഹമായിരുന്നു അൽഫോൺസ അമ്മയുടെ ഏക മൂലധനം അതുകൊണ്ടാണ് സഹനത്തിന്റെ ഇടവേളകളിൽ സഹസന്യാസിനിമാര് അവളോട് ചോദിക്കുന്നുണ്ട് നീ എന്തെടുക്കുകയാണ് ചിരിച്ചുകൊണ്ടുള്ള അവളുടെ മറുപടി ഞാൻ സ്നേഹിക്കുകയാണ് യുദ്ധത്തിന്റെ ആ കെടുതികളിൽ കറണ്ടിന്റെ ക്ഷാമം വരുമ്പോൾ ചെറിയ മുറിത്തിരികൾ കത്തിച്ച് സഹസന്യാസിനിമാരുടെ മുറികളിലേക്ക് അൽഫോൻസാമ വരുമ്പോൾ അവരുടെ ചോദ്യം നീ എന്തെടുക്കുകയാണ് ഉത്തരം പഴയത് തന്നെ ഞാൻ സ്നേഹിക്കുകയാണ് കണ്ടുനിന്നവർക്ക് പോലും കരച്ചിലുകൾ വരുന്ന സഹനത്തിന്റെ നിമിഷങ്ങളിൽ അവരുടെ ചോദ്യം നീ സഹിച്ച് മടുത്തില്ലേ ചിരിച്ചുകൊണ്ടുള്ള അവരുടെ ഉത്തരം പഴയത് തന്നെ അതിനാരു പറഞ്ഞു ഞാൻ സഹിക്കുകയാണ് ഞാൻ എന്റെ മണവാളനെ സ്നേഹിക്കുകയാണ് സഭാപിതാവായ വിശുദ്ധ ജോൺ ക്രിസോസ്തം പിതാവിന്റെ വാക്കുകളിൽ ഒരു ക്രിസ്തു ശിഷ്യന്റെ ഐഡന്റിറ്റി കാർഡാണ് ഈ സഹനങ്ങൾ ഒരു ക്രിസ്തു ശിഷ്യന്റെ ഐഡന്റിറ്റി കാർഡാണ് ഈ മുറിവുകൾ ഈ ഐഡന്റിറ്റി കാർഡുമായിട്ട് കടന്നു വരുന്ന അൽഫോൻസയുടെ മുമ്പിൽ സ്വർഗത്തിന്റെ വാതിലുകള് മലർക്കെ തുറന്നു അൽഫോൻസാമ എങ്ങനെ ഈശോയുടെ ശിഷ്യയായി തീർന്നു എന്നുള്ളതിന്റെ ഉത്തരം ഇതുമാത്രമാണ് അവൾ അത്രമാത്രം സ്നേഹത്തെ സ്വന്തമാക്കി എന്നുള്ളതാണ് അവൾ അത്രമാത്രം ഈശോയാകുന്ന സ്നേഹത്തെ കണ്ടെത്തി സ്വന്തമാക്കി എന്നുള്ളതാണ് ക്ലാര ഒരിക്കൽ അസീസിയോട് ഇപ്രകാരം പറഞ്ഞു മാത്രേ എന്റെ അഗാധമായ പ്രണയം നീ കാണുന്നില്ലേ ഫ്രാൻസിസ് ഫ്രാൻസിസിന്റെ മറുപടി നിന്റെ കണ്ണിൽ കത്തുന്ന പ്രണയത്തിന്റെ മെഴുകുതിരി വെട്ടം ഞാൻ കാണാഞ്ഞിട്ടല്ല ക്ലാര പക്ഷേ അതിനും ഒരുപാട് മുമ്പേ ഞാൻ ആ സൂര്യഗോളത്തെ സ്നേഹിച്ചു പോയി ഒരുപാട് സാധ്യതകളിൽ നിന്നും ഏറ്റവും മൂല്യമേറിയത് ഏറ്റവും ശ്രേഷ്ഠമായത് തിരഞ്ഞെടുക്കാൻ അസീസിക്ക് സാധിച്ചു അൽഫോൻസാമയും അതുപോലെ തന്നെ ഒരുപാട് സാധ്യതകളിൽ നിന്ന് ഒരു മികച്ച തിരഞ്ഞെടുപ്പ് അവൾ നടത്തി അത് ഈശോയാകുന്ന സ്നേഹത്തെ സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു ആ സ്നേഹത്തെ സ്വന്തമാക്കിയ അൽഫോൻസാമ
ഇന്ന് ഈശോയുടെ ഏറ്റവും മികച്ച ശിഷ്യയായിട്ട് തീരും. രണ്ടാമത് അൽഫോൻസാമ പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. അന്ന് മഴയുള്ള ഒരു ദിവസം തന്റെ ശവപേടകം വഹിക്കാൻ പോലും അങ്ങനെ അധികം ആരുമില്ലാതിരുന്ന ഒരു ദിവസം, 50 താഴെ ആളുകൾ മാത്രം പങ്കെടുത്ത ഒരു സംസ്കാര ശുശ്രൂഷ നടന്ന ദിവസം. എന്നാൽ ഇന്ന് അണമുറിയാതെ ജനലക്ഷങ്ങൾ ആ കബറിടത്തിങ്കിലേക്ക് ഓടി അണയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അന്ന് അവൾ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിവിട്ട പ്രാർത്ഥനകൾ ഇന്ന് ആ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തിരിച്ച് പ്രതിഫലിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ പോൾ പാപ്പ ഇപ്രകാരം പറഞ്ഞു വെച്ചിരിക്കുന്നത്, നീ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ കൂടെ നിന്റെ ഹൃദയവും ഉണ്ടായിരിക്കും. നീ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ കൂടെ നിന്റെ ഹൃദയവും ഉണ്ടായിരിക്കും. അൽഫോൻസാമ ഇപ്പോഴൊക്കെ പ്രാർത്ഥിച്ചുവോ അപ്പോഴൊക്കെ ആ പ്രാർത്ഥനയുടെ കൂടെ അവളുടെ ഹൃദയവും ഉണ്ടായിരുന്നു. സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് എന്ന മദർ തെരേസയെ പറ്റിയുള്ള പുസ്തകത്തിൽ അതിന്റെ ഗ്രന്ഥകർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്, മദർ തെരേസയുടെ പ്രാർത്ഥനകള് അവളുടെ ഉടലിലെ പോലും ജ്വലിപ്പിച്ചിരുന്നു. ഏതാണ്ട് അതുപോലെ തന്നെയാണ് അൽഫോൻസാമയുടെ പ്രാർത്ഥനകള് അൽഫോൻസാമയുടെ ശരീരത്തെ പോലും പ്രകാശിപ്പിച്ചിരുന്നു. ആ വെട്ടമാണ് ഇന്ന് ലോകത്തിൽ വിശേഷാൽ ഭരണജ്ഞാനമാകുന്ന ലിസ്യുവില് അങ്ങനെ വെട്ടി തിളങ്ങി നിൽക്കുന്നത്. വിശുഖായിലേറെ സ്നേഹം തുറഞ്ഞവര് ക്രിസ്തു ശിഷ്യന്റെ ഐഡന്റിറ്റി കാർഡായ ഈ മുറിവുകളെ ഈ സഹനങ്ങളെ സ്നേഹിക്കാനായിട്ട് ഈശോയാകുന്ന സ്നേഹത്തെ സ്വന്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനകളുടെ കൂടെ നമ്മുടെ ഹൃദയവും കൂടി ഉണ്ടായിരിക്കട്ടെ. ഫ്രാൻസിസ് അസീസിയിൽ ഒരു വീടിന്റെ നടുവിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ജനക്കൂട്ടം നോക്കുമ്പോൾ ആ വീടിന് തീയാളുന്നു, പക്ഷെ അതിങ്ങനെ കത്തി അമരുന്നില്ല. ആ ജനക്കൂട്ടം ഒരു ജനലിൽ കൂടി ഒളിഞ്ഞു നോക്കുമ്പോൾ ആ മുറിയുടെ നടുവില് ചമ്പറം വെടിഞ്ഞിരുന്ന് ഫ്രാൻസിസ് ദൈവമേ എന്ന് വിളിക്കുകയാണ്. ആ ഒരൊറ്റ വിളിയിലാണ് ആ വീട് മുഴുവൻ കത്തുന്നത്. അത്രമാത്രം പ്രാർത്ഥനയുടെ കൂടെ ഹൃദയവും കൂടി ചേർത്ത ഒരു മനുഷ്യൻ, ആ തലമുറയിലെ ഏറ്റവും പുണ്യപ്പെട്ട ഒരാളാണ് വിശുദ്ധ അൽഫോൻസാമ. പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഹൃദയവും കൂടി അതിന്റെ കൂടെ ചാലിച്ചു ചേർത്ത ഒരു വിശുദ്ധ. ആ വിശുദ്ധയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. സഹനങ്ങളെ സ്നേഹമാക്കി മാറ്റുവാൻ, ഈശോയാകുന്ന സ്നേഹത്തെ സ്വന്തമാക്കി തീർക്കുവാൻ, പ്രാർത്ഥനയുടെ കൂടെ ഹൃദയവും കൂടി ചേർക്കാൻ നമുക്കും സാധിക്കട്ടെ. വിശുദ്ധ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
ചോര